പാലക്കാട് ജില്ലയിലെ ആദ്യ നവകേരള സദസ് തൃത്താല മണ്ഡലത്തിലായിരുന്നു നടന്നത്. ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫിനെ നിശിതമായി വിമർശിച്ചു. യു ഡി എഫ് കേരളത്തിന്റെ മുഖ്യ ശത്രുവായി മാറിക്കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. 2016 മുതൽ 21 വരെയുള്ള കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളോട് നിഷേധാത്മക നിലപാടാണ് യു ഡി എഫ് കൈക്കൊണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോഴും അത് അവർ തുടരുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു കാര്യത്തെ അനുകൂലിക്കാൻ യു ഡി എഫ് സന്നദ്ധമാകുന്നുണ്ടോ എന്നാണ്. 2016 മുതൽ 21 വരെ നമ്മുടെ നാട് അനേകം പ്രശ്നങ്ങൾ നേരിട്ടു. ആ പ്രശ്നങ്ങളിലെല്ലാം നിഷേധാത്മക നിലപാടായിരുന്നു യു ഡി എഫ് സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിലും നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന നിലപാടല്ല, എല്ലാറ്റിനെയും എതിർക്കുന്ന നിലപാട്. 21 ശേഷവും അതേ നില തുടരുകയാണ്. അവരെപ്പോഴും പറയുന്നൊരു കാര്യം, ഇത് കേരളത്തിന് വേണ്ട, ഇപ്പോൾ വേണ്ട എന്നാണ്. ഇപ്പോൾ വേണ്ട എന്ന് യു ഡി എഫ് നിലയെടുക്കുമ്പോൾ എപ്പോഴും എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്. ഒരു നാട് ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്തു പോകണം. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്നത്തെ രീതിയിൽ സജ്ജമാക്കിയിരുന്നില്ലെങ്കിൽ എത്രമാത്രം തകർച്ച പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകുമായിരുന്നു. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി, മറ്റു മന്ത്രിമാരും സംഘാടക സമിതി ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു.